കഴിഞ്ഞ 5 വർഷത്തിനിടെ കോളേജ് വിട്ടത് 187 കുട്ടികൾ. കലാലയ രാഷ്ട്രീയത്തിൽ മനമടുത്താണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിന്ന് ഇവർ ടി സി വാങ്ങിപ്പോയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ നിയമസഭയെ രേഖാമൂലം അറിയിച്ച കണക്കാണിത്. ഇനി യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ താല്പര്യമില്ലെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ടി സി വാങ്ങി പുറത്തു പോകണമെന്നും കോളേജിലെ ഒരു വിദ്യാർത്ഥി മലയാളി വാർത്തയോടും പ്രതികരിക്കുകയുണ്ടായി. യൂണിറ്റ് റൂമിനകത്ത് യൂണിറ്റ് ബാക്ക് സൈഡിൽ നോക്കണം, ഒരുപാട് മദ്യത്തിന്റെ കുപ്പികൾ കാണാം. ഇപ്പൊ വന്ന് നോക്കിയാൽ കാണാം. എന്നാ ഞാൻ ഇവിടെ ഇറങ്ങിയ സമയത്ത് എന്റെ ഇവിടുന്ന് ഇവന്മാർ ഇവിടെ എന്തിന്റെ നിങ്ങൾ പോകുന്നത്? നിനക്ക് ഇവിടുന്ന് പഠിക്കേണ്ടടാ, നീ അകത്ത് കയറാന്ന് പറഞ്ഞിട്ട് എന്നാ അവന് ഞാൻ പറഞ്ഞത് സഫാർ എന്ന് പറയുന്ന പയ്യനെ കുത്താൻ വേണ്ടി നോക്കി. ഞാൻ ലാസ്റ്റ് നമ്മളെ ഇസ്ലാമിസിലെ സാറാണ് എന്നെ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നത്. ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോയി ഞാൻ ലാസ്റ്റ് മതിലാടി പോയിട്ട് ഇവിടെ നേരെ ഈസ്റ്റ് വിട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ മാധ്യമങ്ങളിക്കണം, നിങ്ങൾ ഇവിടെ വന്നാൽ ഇപ്പം അടിക്കേണ്ട കാര്യമില്ല. എനിക്കൊന്ന് ടി സി ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകണം, എനിക്ക് പഠിക്കാൻ പറ്റൂല ഇവിടുത്തെ കാര്യം. സാർ അവിടെ കയറി നോക്കണം, ഈ പോലീസൊക്കെ നിൽക്കുന്ന വെറുതെ സാർ, അവരെ കൂടെയാണ് നിൽക്കുന്നത് സാർ. ഒന്നും നടക്കൂല ഇവിടെ, വെറുതെ ആണ്. അവരിവിടെ ഈ മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് മാനസിക പീഡനത്തെ തുടർന്ന് വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചത്. തുടർന്ന് ഈ വിദ്യാർത്ഥിനി കോളേജിൽ നിന്ന് ടി സി വാങ്ങിപ്പോവുകയും ചെയ്തു. ആറ്റിങ്കൽ ആലങ്കോട് സ്വദേശിനിയായ വിദ്യാർത്ഥിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചതിനെ തുടർന്ന് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറോട് സർക്കാർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനം സർവ്വ നിയന്ത്രണങ്ങൾക്കും അതീതമാണ് എന്നായിരുന്നു റിപ്പോർട്ട്. യൂണിയൻ പ്രവർത്തനം അക്കാദമിക പ്രവർത്തനങ്ങളെയും പഠനത്തെയും ബാധിക്കുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ജനാധിപത്യ രീതിയിലല്ല യൂണിയൻ പ്രവർത്തനം. വിദ്യാർത്ഥികൾക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കരുത്. വിദ്യാർത്ഥികളുടെ സമ്മതമില്ലാതെ ക്ലാസ് സമയത്ത് നിർബന്ധിച്ച് യൂണിയന്റെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ അധ്യാപകർ കാഴ്ചക്കാരായി നിൽക്കുന്നു. ശാരീരിക അവശതകളുള്ള വിദ്യാർത്ഥികളെ പോലും സമരത്തിൽ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കുന്നു. സ്വകാര്യ ട്യൂഷനെ ആശ്രയിക്കാത്ത വിദ്യാർത്ഥികളുടെ പഠനത്തെ ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കോളേജിൽ ഇന്ന് നടന്ന സംഘർഷത്തെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ പ്രതികരണം. സംഘർഷം അവസാനിപ്പിക്കുവാൻ കോളേജ് അധികൃതരോ പോലീസോ ഇടപെട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുത്തേറ്റ അഖിലിന്റെ നെഞ്ചത്ത് 2 കുത്തുകളാണ് ഏറ്റിരിക്കുന്നത്. എന്നാൽ കുത്ത് ഗുരുതരമല്ല എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയുണ്ടായി. അതേസമയം അഖിലിനെ 1.5 വർഷം മുമ്പും SFI ആക്രമിച്ചിരുന്നുവെന്ന് കുത്തേറ്റ വിദ്യാർത്ഥിയുടെ അച്ഛൻ ചന്ദ്രൻ പറഞ്ഞു. മകനെ ഇനി ഉപദ്രവിക്കരുത് എന്ന് SFI അന്ന് നേരിട്ട് പറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ക്യാമ്പസിനകത്തെ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുവാനോ ഒഴിവാക്കുവാനോ യൂണിറ്റിന് കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് യൂണിറ്റിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതെന്നും എന്തൊക്കെ നടപടികളാണ് വേണ്ടതെന്നും പിന്നീട് തീരുമാനിക്കുമെന്നും VP സാൻ പറഞ്ഞു. SFI സംസ്ഥാന സെക്രട്ടറി സച്ചിൻ ദേവ് പറഞ്ഞത് ഇപ്രകാരമാണ്: സംഭവം വ്യക്തിപരമായ വിഷയം മാത്രമാണ്. ഈ വിഷയത്തിൽ SFI പ്രവർത്തകർ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അവർ SFI ഭാഗമായി ഉണ്ടാകില്ലെന്നും പോലീസ് ഈ സംഭവത്തിൽ കർശനമായി നടപടിയെടുക്കണമെന്നും കുറ്റക്കാരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നും സച്ചിൻ ദേവ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.